നമസ്കാരം. ഇന്ന് നമുക്ക് ഇത്തിരി ആരോഗ്യകാര്യം സംസാരിക്കാം. ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ അതല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് ചില ആരോഗ്യാവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ് എന്നത് തന്നെ കാരണം. രാത്രിയിലെ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തുന്നു എന്നതിലുപരി അത് ആരോഗ്യത്തിന് ഗുരുതരമായ അവസ്ഥകളാണ് ഉണ്ടാക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ നിരന്തരം മൂത്രമൊഴിക്കുന്നവർ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അത് പലപ്പോഴും വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രാത്രിയിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധിക്ക് പുറകിലുള്ള ചില അനാരോഗ്യകരമായ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് നോക്കാം. നോക്ടൂറിയ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം നിങ്ങളുടെ ഉറക്കത്തെയും സമ്മർദ്ദ നിലകളെയും കാര്യമായി കുഴപ്പത്തിലാക്കും. അമിതമായ മൂത്രമൊഴിക്കലിന് കാരണമാകുന്ന 5 ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുപരി അത് ആരോഗ്യത്തിന് വെല്ലുവിളിയായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കണം. Type 2 പ്രമേഹമുള്ളവരിൽ കാണപ്പെടുന്ന പോളിയൂറിയ എന്നറിയപ്പെടുന്ന അവസ്ഥയാണ് ഇത്തരത്തിൽ അമിതമായി മൂത്രമൊഴിക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. ശരീരത്തിൽ നിന്ന് അധിക ഗ്ലൂക്കോസ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും വൃക്കകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. ഇത് മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതുകൂടാതെ പ്രമേഹം മൂത്രാശയത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളെ തകരാറിലാക്കുകയും അതുവഴി നോക്ടൂറിയ പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. മൂത്രനാളിയിലുണ്ടാകുന്ന അണുബാധകൾ അത് പല വിധത്തിലാണ് നിങ്ങളെ ബാധിക്കുന്നത്. ഇത് നിങ്ങളുടെ വൃക്കകളിലോ അല്ലെങ്കിൽ മൂത്രാശയത്തിലോ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും രാത്രിയിൽ അമിതമായി മൂത്രമൊഴിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് നിരന്തരമായ മൂത്രമൊഴിക്കലിനും നിരന്തരമായി മൂത്രമൊഴിക്കുന്നതിനുള്ള പ്രേരണയ്ക്കും കാരണമാകുന്നത്. ഇവരിൽ പലപ്പോഴും മൂത്രമൊഴിക്കുമ്പോൾ കത്തുന്ന സംവേദനം, മൂത്രം ദുർഗന്ധത്തോടെയുള്ളതോ അല്ലെങ്കിൽ പെൽവിക് ഭാഗത്ത് വേദനയോ ഉണ്ടായേക്കാം. ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ. ഇത്തരമൊരു അവസ്ഥയുടെ പേര് അല്പം പരിചയക്കുറവുള്ളതാണെങ്കിലും പലരും ഈ അവസ്ഥയെ അനുഭവിക്കുന്നവരായിരിക്കും. ഇവർക്ക് പ്രോസ്റ്റേറ്റ് വലുതാവുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും ഇത് മൂത്രസഞ്ചിയിൽ നിന്നുള്ള മൂത്രത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇത് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഇത്തരം അവസ്ഥയിൽ ഇവർക്ക് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇനി രാത്രിയിലുള്ള ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക പലപ്പോഴും ഹൃദയാരോഗ്യവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഉടനീളം രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയാരോഗ്യം അനിവാര്യമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ അതിന് സാധിക്കാതെ വരുന്നത് പലപ്പോഴും ഹൃദയസ്തംഭനത്തിലേക്ക് എത്തിക്കുന്നു. ശ്വാസകോശത്തിലും മറ്റ് അവയവങ്ങളിലും ദ്രാവകം നിലനിർത്തുന്നതിനും പലപ്പോഴും ഇത് കാരണമാകുന്നു. ഇത്തരം അവസ്ഥയിൽ അത് മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി രാത്രിയിൽ ഉടനീളം മൂത്രമൊഴിക്കേണ്ടതായി വരുന്നു. മറ്റൊന്ന് മൂത്രത്തിന്റെ തീവ്രത, ആവൃത്തി, നോക്ടൂറിയ എന്നിവ മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ. OAB ഉള്ള വ്യക്തികൾക്ക് മൂത്രമൊഴിക്കുന്നതിനുള്ള സാധ്യത ഇടയ്ക്കിടെ വർദ്ധിക്കുന്നു. ഇവരിൽ എപ്പോഴും മൂത്രസഞ്ചി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നിസാരമല്ല. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വളരെ മോശമായി ബാധിക്കും. ഇത്തരം അവസ്ഥകൾ അല്പം ശ്രദ്ധിക്കണം. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, മൂത്രാശയ വീക്കം, ചില മരുന്നുകൾ എന്നിവയെല്ലാം തന്നെ അപകടകരമായ അവസ്ഥയുണ്ടാക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളെ അലട്ടുന്നതായി, അത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ തീരെ നിസ്സാരമായി നമ്മൾ കരുതുന്ന കാര്യങ്ങളാണ്. ആ ബാത്റൂം സൗകര്യം വീട്ടിലുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നത് നല്ലതല്ലേ. മറ്റു ചിലർ ചിന്തിക്കുന്നത് മൂത്രമൊഴിക്കുന്നത് അത്രയും നല്ലതാണ്. ശരിയാണ്, മൂത്രം പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ഡോക്ടറെ നേരിട്ട് ചെന്ന് കണ്ട് പരിശോധനകൾ നടത്തി എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നറിഞ്ഞ് അതിനുള്ള ചികിത്സ ലഭ്യമാക്കുക. മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക.